പാപ്പാമാർ കിരീടധാരണം നടത്തിയിട്ടുള്ള കന്യകാമറിയത്തിൻ്റെ നൂറുകണക്കിന് ചിത്രങ്ങളും തിരുരൂപങ്ങളും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിലും കിഴക്കൻ പോളണ്ടിലെ കോഡാനിലുള്ള ഐക്യത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിന് പറയാനുള്ളത് അല്പം വ്യത്യസ്തമായൊരു ചരിത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോളണ്ടിലെ പ്രഭുക്കന്മാരിൽ ഒരാൾ പാപ്പയിൽ നിന്ന് മോഷ്ടിച്ച ഈ ചിത്രം ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഭീഷണിയിലായിരിക്കുന്ന ഒരു പ്രദേശത്തെ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് കോടൻ മാതാവിനെ ഐക്യത്തിൻ്റെ മാതാവ് എന്ന് വിളിച്ചത്. കോടൻ മാതാവിൻ്റെ കഥ അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്നു. യേശുവിൻ്റെ മരണശേഷം പരിശുദ്ധ അമ്മയുടെ പ്രതിമ മരത്തിൽ കൊത്തിയെടുത്തത് വിശുദ്ധ ലൂക്കായാണെന്നതാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ രൂപം കോൺസ്റ്റാന്റിനോപ്പിളിലായിരുന്നു സൂക്ഷിക്കപ്പെട്ടിരുന്നത്. അവിടെ വച്ചാണ് പാപ്പയുടെ പ്രതിനിധിയായിരുന്ന ബെനഡിക്റ്റൈൻ സന്യാസി ഗ്രിഗറി ഈ തിരുസ്വരൂപത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ചത്. സെന്റ് ഗ്രിഗറി ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഗ്രിഗറി ഒന്നാമൻ എന്ന പേരിൽ പാപ്പ ആയപ്പോൾ ഈ തിരുരൂപം റോമിലേക്ക് കൊണ്ടുവന്നു. 17th century വരെ ഈ തിരുസ്വരൂപം വത്തിക്കാനിലെ പാപ്പായുടെ വസതിയിൽ തന്നെ ആയിരുന്നു സൂക്ഷിച്ചത്. 1929 പോളണ്ടിലെ കോഡൻ എസ്റ്റേറ്റിൻ്റെ ഉടമയായ നിക്കോളാസ് പയസ് സബിഹ പട്ടണത്തിലെ മാർക്കറ്റ് സ്ക്വയറിൽ ഇഷ്ടിക കൊണ്ടുള്ള ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ ഇതിനിടെ അദ്ദേഹത്തിന് ഗുരുതരമായ വിഷാദ രോഗവും തുടർന്ന് പക്ഷാഘാതവും പിടിപെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ റോമിൽ പോയി ദൈവത്തോട് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. പക്ഷാഘാതം ബാധിച്ചിരുന്നെങ്കിലും റോമിലെത്തിയ അദ്ദേഹം മാതാവിൻ്റെ ഈ പ്രതിമയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അതോടുകൂടി മാതാവിൻ്റെ ഈ തിരുരൂപം പോളണ്ടിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും ഉർബൻ 7th പാപ്പ ഈ ആവശ്യം നിരസിച്ചു. എന്നാൽ പാപ്പയുടെ വസതിയിലെ ഉദ്യോഗസ്ഥന് 500 സ്വർണ്ണ നാണയങ്ങൾ കൈക്കൂലി നൽകിയ നിക്കോളാസ് പയസ് സബിഹ മാതാവിൻ്റെ തിരുരൂപം പോളണ്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയെന്ന് ഐതിഹ്യം പറയുന്നു. കോഡന്റെ 9th അവകാശിയായ ജോൺ ഫ്രെഡറിക്ക സബിഹ 1723 കോഡൻ മാതാവിൻ്റെ തിരുരൂപത്തിൽ കിരീടധാരണം നടത്താൻ പാപ്പയോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ 300th വാർഷികത്തിൻ്റെ ഭാഗമായി ഫ്രാൻസിസ് പാപ്പ അനുഗ്രഹിച്ച പുതിയ കിരീടങ്ങൾ രൂപത്തിൻ്റെ ശിരസിൽ കർദിനാൾ സ്റ്റാനിസ്ലാവ് ഡിവിസ് പതിച്ചു. ബെലാറസ് പോളിഷ് അതിർത്തിയിൽ നിന്ന് 980 അകലെയാണ് കോഡൻ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഉക്രൈനിലെ ഏറ്റവും അടുത്തുള്ള പട്ടണത്തിലേക്കുള്ള ദൂരം 50 മൈൽ മാത്രമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത.